ശിൽപ സാറ്റ് ആൻഡ് ഫുഡ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സ്റ്റാൻലി. ഇന്ന് നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു തോരനാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി ഞങ്ങൾക്ക് രേഖപ്പെടുത്തണം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് കൊറോണ കാലഘട്ടത്തിന് മുന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ ഒരു വീട്ടമ്മ തൻ്റെ ടെറസിൽ നട്ടുവളർത്തിയ ഇലക്കറികളാണിവ. കെയിൽ ലീഫ്. നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിൽ എത്തിയതിന് ശേഷം എല്ലാ സൂപ്പർ മാർക്കറ്റിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു ഇലയാണിത്. ഈ ഇല കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, ക്യാബേജിൽ നിന്നിറങ്ങുകയും ചെയ്തു, ബ്രോക്കലിയിലൊട്ട് എത്തിയതുമില്ല എന്ന രീതിയിലുള്ള ഒരു തരം ഇല. പോഷകസമ്പുഷ്ടമാണ്. ഈ ഇല വെച്ച് ഒരടിപൊളി സ്പെഷ്യൽ തോരനാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഈ തോരന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. കെയിൽ ലീഫ് അരിഞ്ഞതാണിത്. നമ്മൾ ചീരയൊക്കെ അരിയുന്ന പരുവത്തിനാണ് ഇത് അരിഞ്ഞ് എടുത്തേക്കുന്നത്. മറ്റ് ഇൻഗ്രീഡിയൻസിനെ പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്താം. ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു ചെറിയ റെഡ് ക്യാപ്സിക്കം അരിഞ്ഞത്, യെല്ലോ ക്യാപ്സിക്കം അരിഞ്ഞത്, അതേപോലെ തന്നെ അര ഗ്രീൻ ക്യാപ്സിക്കം, കറിവേപ്പില, ഒപ്പം നമ്മുടെ സാധാരണ തേങ്ങയുടെ അരപ്പ്. ഈ അരപ്പിനകത്ത് തേങ്ങായ, ജീരകം, ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചതാണ്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിൽ കടുക് പൊട്ടിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒപ്പം നമ്മുടെ സവാളയും ചേർത്ത് നന്നായി ഇളക്കുക. കടുക് പൊട്ടിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി ഇതിലേക്ക് ഒരു കതുപ്പ് കറിവേപ്പില ചേർത്തിളക്കി നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങൾ ചുമപ്പും മഞ്ഞയും പച്ചയും ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ സാധാരണ ഇല അരിഞ്ഞ് ആ തേങ്ങാപ്പീരയും ചേർത്ത് സാധാരണ തോരനാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞങ്ങൾ ഇച്ചിരി കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചേർത്തതാണ്. കാണുന്ന നിങ്ങൾക്കും ഒരു ഭംഗി തോന്നുമല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങായും നല്ല ജീരകവും മഞ്ഞളും ഉപ്പും ചേർത്ത് ചതച്ച് എടുത്തതാണ്. നമ്മൾ സാധാരണ തോരനെടുക്കുന്ന അതേ പരുവം. തേങ്ങയൊന്ന് ചേർത്ത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇല ചേർത്ത് കൊടുക്കാം. നമ്മുടെ സാധാ ചീര അരിയത്തില്ലേ, ആ ഒരു പരുവത്തിനാണ് ഇവിടെ ഞങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നമുക്കിനി ഇത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എത്ര പോഷകസമ്പുഷ്ടമാണെന്ന്. വിറ്റാമിനും അയണും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന ഇലക്കറിയാണിത്. അതേപോലെ തന്നെ നമ്മൾ ഈ തോരനകത്ത് ക്യാപ്സിക്കവും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് ഗുണം ഏറും. നിങ്ങൾക്കും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തോരൻ പരീക്ഷിച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അത് അവർക്കും നിങ്ങൾക്കും ഒരേപോലെ സംതൃപ്തിയും സന്തോഷവും നൽകുന്നതാണ്. ഇലയൊക്കെ നന്നായി ഒന്ന് മിക്സായിട്ടുണ്ട് നമ്മുടെ തേങ്ങായ്ക്കകത്തും ക്യാപ്സിക്കത്തിനകത്തും ഒക്കെ. ഇനിയിപ്പോൾ ഇതൊരു മൂടി കൊണ്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇലയൊക്കെ ക്യാപ്സിക്കവുമായിട്ടൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ആ അരപ്പിൻ്റെയും മഞ്ഞ ക്യാപ്സിക്കത്തിൻ്റെയും യെല്ലോയാണ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത്. നമുക്കൊന്ന് ഇളക്കാം. ഇളക്കുമ്പോൾ ദേ ചുമന്ന ക്യാപ്സിക്കവും പച്ച ഇലയൊക്കെ മുകളിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ കെയിൽ ലീഫ് തോരനിവിടെ റെഡിയാണ്. നിങ്ങളൊക്കെ ഇതൊന്ന് പരീക്ഷിക്കണം. വളരെ സ്വാദിഷ്ടവും
ഒപ്പം പോഷകസമ്പുഷ്ടവുമായ ഒരു തോരനാണിത്. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.